നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഗൾഫിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. നിങ്ങൾ ഈ കാണുന്നത് ഒരു സുന്ദരമായിട്ടുള്ള ഒരു കുടുംബ ചിത്രമാണ്. ഇത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും സമൂഹ മാധ്യമത്തിൽ പങ്കിട്ട ഒരു പെരുന്നാൾ ചിത്രമാണ്. തൻ്റെ പിതാവും UAE വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിനൊപ്പം നിരവധി പേരക്കുട്ടികളും കുടുംബാംഗങ്ങളും ഒന്നിച്ചിരിക്കുന്ന ചിത്രമാണ് അദ്ദേഹം പങ്കിട്ടത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഒരു രീതി അനുസരിച്ച് ഇതേപോലൊരു കുടുംബ ചിത്രം ഇട്ടാൽ ഈ രൂപത്തിലായിരിക്കില്ല കാണുന്നത്. അതെ, നിങ്ങൾ ഊഹിക്കുന്നത് ശരിയാണ്. ഈ അടുത്ത കാലത്താണല്ലോ ഹിജാബിനെ പറ്റിയും ബുർഖയെ പറ്റിയുമൊക്കെ വലിയ വിവാദങ്ങളുണ്ടായത്. എന്നാൽ ഇതൊരു മുസ്ലിം രാജ്യത്ത് അവിടുത്തെ ഭരണാധികാരിയും അവിടുത്തെ കുടുംബവും പല ഉസ്താദുമാരും മൈക്ക് കെട്ടി പ്രസംഗിക്കാറുണ്ട്, ഫോട്ടോ എടുക്കുന്നത് പോലും ഹറാമാണെന്ന്. ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ്, മുടി കാണിക്കുന്നത് ഹറാമാണെന്നൊക്കെ പറഞ്ഞ ആ സ്ഥാനത്ത് നോക്കുക, സുന്ദരമായ ഒരു ചിത്രം, അതും സോഷ്യൽ മീഡിയയിൽ കൂടെ പങ്കുവച്ചിരിക്കുന്നു. ആ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഒരു സ്ത്രീയും ഒരു മുടിനാര് പോലും മറച്ചിട്ടില്ല, ഒരു മുടിനാര് പോലും മറക്കി ഒരു തട്ടമോ ഒരു തുണിയോ പോലും ഇട്ടിട്ടില്ല എന്നോർക്കുക. പക്ഷേ ആണുങ്ങൾ തലയിൽ വെളുത്ത തൊപ്പി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് എങ്കിൽ കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ ഏതാനും വർഷങ്ങൾക്കകം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ, എന്നാൽ ഇങ്ങനെയാണ് മുസ്ലിം രാജ്യങ്ങളുടെ ആ രീതിയെങ്കിൽ ഒരു 10 or 15 വർഷത്തിനകം തന്നെ യൂറോപ്പിനെ പോലെ ആവും എന്ന് പറയുന്നില്ല, പക്ഷേ വളരെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണ രീതിയിലേക്കും ആധുനിക കാലത്തെ മനുഷ്യൻ്റെ ജീവിത രീതിയിലേക്കുമൊക്കെ അവർ ഇറങ്ങി വരും. പക്ഷേ നമ്മുടെ നാടോ? ഇനി ഈ ചിത്രവും വേറൊരു ചിത്രവും കൂടെ ചേർത്ത് വച്ചുള്ള ചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് രണ്ടും വന്നത് ഒരേ മാധ്യമത്തിലാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വ്യത്യാസമെന്ന്, ആദ്യത്തെ ഫോട്ടോയിൽ കാണുന്നതും രണ്ടാമത്തെ ഫോട്ടോയിൽ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസമെന്ന്. ഇതിൽ രണ്ടാമത്തെ ഫോട്ടോയിൽ കാണുന്നവർ തികച്ചും നിരപരാധികളാണ്. അവർക്ക് ആ വേഷം അവർക്ക് ഇഷ്ടമില്ലാതെ താല്പര്യമില്ലാതെ തന്നെ അണിയേണ്ടി വന്നതാണ്. അങ്ങനെ അവരെ കൊണ്ട് അത് അണിയിപ്പിക്കുന്ന, അതിന് പുറകിൽ നിന്ന് അവരെ അതിന് പ്രേരിപ്പിക്കുന്നവരെ മാത്രമാണ് ആളുകൾ എതിർക്കുന്നത്. പക്ഷേ ചിലരൊക്കെ വോട്ടിന് വേണ്ടിയിട്ട് നിശബ്ദരായി ഇരിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ സംഘികൾ ഇത്തരക്കാരെ എതിർക്കുന്നുണ്ട്, ആ ഫോട്ടോയിൽ കാണുന്നവരെയല്ല, അതിനവരെ പ്രേരിപ്പിക്കുന്നവരെ. പക്ഷേ ഇടതും വലതും ജിഹാദി കൂട്ടങ്ങളും മൗനമായി, ജിഹാദികൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നു, മറ്റുള്ളവർ അവരെ ഭയന്ന് മിണ്ടാതിരിക്കുന്നു. ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പ്രകടമാണ്, ഏറ്റവും ലളിതമായിട്ട് തന്നെ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, താഴത്തെ ചിത്രത്തിൽ കാണുന്ന ആ കൂട്ടർ നിരപരാധികളാണ്. അവരെ അതിന് പ്രേരിപ്പിക്കുന്നവരെ എതിർത്താൽ പോലും, അതാണ് ശ്രദ്ധിക്കേണ്ടത്, അവരെ എതിർത്താൽ പോലും ചിലർ, അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും പിന്നെ സുഡാപ്പി കൂട്ടങ്ങളുമെല്ലാം ഈ രണ്ട് കൂട്ടരെയുമാണ് എതിർക്കുന്നു എന്ന തരത്തിലാണ് ഇത് വളച്ചൊടിച്ച് ചിത്രീകരിക്കുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. യഥാർത്ഥത്തിൽ എതിർക്കുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന അത്തരം രീതിയിൽ അവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചവരെ മാത്രമാണ്. ആദ്യ ഫോട്ടോയിൽ കാണുന്നവരോട് അല്ലെങ്കിൽ ആ കണ്ടവരോട് ഇവിടെ ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷേ രണ്ടാമത്തെ ഫോട്ടോയിൽ അതിനവരെ പ്രേരിപ്പിച്ചവരെ എതിർത്താൽ പോലും ഇവർ വളച്ചൊടിച്ചാക്കുന്നത് ഒരു സമുദായത്തിനെ, ഒരു മതത്തിനെ മൊത്തത്തിൽ എതിർക്കുന്ന തരത്തിലാണ്. അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ സംശയമുള്ളവർക്ക്, ആശയക്കുഴപ്പമുള്ളവർക്ക് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാനുള്ള രണ്ട് ചിത്രങ്ങളാണിത്. ഇതാണ് പ്രകടമായിട്ടുള്ള വ്യത്യാസം. പിന്നെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, സാധാരണ ഏതെങ്കിലും ഒരു സിനിമാ താരമോ മോഡലോ TV അഭിനയിക്കുന്നവരൊക്കെയാണ് ഇതേപോലൊരു ചിത്രം ഇട്ടിരുന്നെങ്കിൽ. എന്തിന്, നമ്മുടെ ആസിഫ് അലിയുടെ ഭാര്യയും ഒരിക്കൽ ഇതേപോലൊരു ചിത്രം ഇട്ടപ്പോൾ പോലും അനക്ക് മരിക്കണ്ടേ, അനക്ക് സ്വർഗം വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴെ കമൻ്റ് ഇട്ട ഒരുപാട് നാമധാരികളുണ്ട്. അതിലൊരാൾ പോലും ഈ ചിത്രം അടിച്ചു വന്ന വാർത്തയ്ക്ക് താഴെ അതേപോലൊരു കമൻ്റ് ഇട്ടിട്ടില്ല ധൈര്യപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോഴാണ് ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് എന്താണെന്ന് മനസ്സിലാവുന്നത്. ഇനി മറ്റൊരു രസകരമായിട്ടുള്ള ചിത്രം കൂടി കാണിക്കാം. ഇതൊരു സിനിമ പോസ്റ്ററൊന്നുമല്ല കേട്ടോ, സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ കേരളം സംസാരിക്കുന്ന തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലെ നിലവിലെ നായകനാണ് ഈ പോസ്റ്ററിലെ കഥാനായകൻ, ഡോക്ടർ ജോ ജോസഫ്. ഈ ജോ ജോസഫിൻ്റെ പത്രക്കാരോടുള്ള ചില സംസാരവും അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണമൊക്കെ കാണുമ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ തന്നെ ട്രോളി തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഒരു 1/2 മിനിറ്റോ 10 മിനിറ്റിൻ്റെയോ കുറവുണ്ടോ എന്നുള്ള തരത്തിൽ വരെ പറയുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും പറയുന്നില്ല, പക്ഷേ എന്തോ സംതിങ് കുഴപ്പമുണ്ടോ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ പഠിച്ച് ഡോക്ടറായതാണോ അതോ വല്ല ഉക്രൈനിൽ നിന്നും ഡോക്ടറായതാണോ എന്ന തരത്തിൽ വരെ ചില കമൻറ്റുകൾ കാണുന്നുണ്ട്. പക്ഷേ ഈ പോസ്റ്ററും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ പോസ്റ്ററിലെ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. നിങ്ങളവിടെ നോക്കുക, ചിഹ്നം അവിടെ എവിടെയോ ഒരു ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ജയിച്ചു, നിയമസഭയിലോട്ട് പോകാനാണോ അതോ ഇനി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇതേപോലൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മൊത്തത്തിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. തൃക്കാക്കരയിൽ തന്നെ മറ്റൊരു വാർത്തയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇടതിനും വലതിനും സ്ഥാനാർത്ഥി ആയി 24 മണിക്കൂറും കഴിഞ്ഞ് 48 മണിക്കൂറും കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു MLA പോലും ഇല്ലാത്ത, എന്നാൽ ദേശീയ പാർട്ടിയായ ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇനി ഇവരിത്രയേറെ ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്, ഇനി അമിത്ഷായാണോ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയെന്ന്. കാരണം അതേപോലെ ഒരാളെയൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയൊക്കെ സമയമെടുക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ ആരുടെ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആരുടെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയേറെ താമസിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. PT തോമസ് മരിച്ചിട്ട് 4 മാസമായെന്നും PT തോമസ് MLA ആയിരുന്നെന്നും അദ്ദേഹം മരിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു ബൈ ഇലക്ഷൻ വരുമെന്നും അവിടത്തേക്കുള്ള സ്ഥാനാർത്ഥിയെ കണ്ടുവെക്കണമെന്നുമൊക്കെ അറിയാൻ മേലാത്തവരൊന്നുമല്ല ഈ രാഷ്ട്രീയ നേതാക്കൾ. എന്നിട്ടും എന്തിനാണ് ഇത്ര താമസമെന്നാണ് അവരുടെ അണികൾ തന്നെ ചോദിക്കുന്നത്. എന്തരാണോ എന്തോ, ചിലപ്പോൾ താമസിച്ച് വന്നിട്ട് ഓടി മുന്നിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.